നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടോപ്പ് ഫൈവ് ലീഗിലെ മത്സരങ്ങളൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനിയിപ്പം ഫെബ്രുവരി 5-ാം തീയതിയാണ് മിക്ക ലീഗുകളും പുനരാരംഭിക്കുന്നത്. അതിനിടയ്ക്ക് ലീഗ് വണ്ണിൽ ഒരു മത്സരം ബാക്കിയുണ്ട്. ഇൻ്റർനാഷണൽ ബ്രേക്കാണ്, 2022 ആദ്യ ഇൻ്റർനാഷണൽ ബ്രേക്ക്. ശരിയാണ്, അന്താരാഷ്ട്ര മത്സരങ്ങൾ അതിനു മുമ്പ് തന്നെ ഈ വർഷം ആരംഭിച്ചിട്ടുണ്ട്. ആഫ്കോൺ നേരത്തെ തുടങ്ങിയിട്ടുണ്ടല്ലോ. എന്നാലും വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളൊക്കെ ഇതാ വരുന്ന ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നു. കോൺമെബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളിൽ ബ്രസീലും അർജൻറ്റീനയും ഒക്കെ കളിക്കാനിറങ്ങുന്നുണ്ട്. യൂറോപ്പിലാവട്ടെ ക്വാളിഫയർ മത്സരങ്ങളുടെ പ്ലേ ഓഫിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഇനി മാർച്ചിലേ ഉള്ളൂ. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അന്താരാഷ്ട്ര ഫുട്ബോളിൻ്റെ ആവേശത്തിലേക്ക് മാറുകയാണ്. ക്ലബ് ഫുട്ബോളിൽ നിന്ന് തൽക്കാലം ഒരു ബ്രേക്ക് എടുത്തുകൊണ്ട് അന്താരാഷ്ട്ര ഫുട്ബോളിൻ്റെ ആവേശത്തിലേക്ക് മാറുകയാണ്. നമുക്ക് ഏതൊക്കെ മത്സരങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഉള്ളതെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആഫ്കോൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആഫ്കോണിൽ സെനഗലിന് കളിയുണ്ട്, എതിരാളികൾ കേപ് വേർഡെയാണ്. നാളെ പുലർച്ചെ മൊറോക്കോയും മലാവിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. പിന്നീട് നാളെ രാത്രി 9:30 ഐവറി കോസ്റ്റും ഈജിപ്തും തമ്മിലുള്ള മത്സരമുണ്ട്. ആരാധകർ വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുന്ന ഒരു കഠിന പോരാട്ടമായിരിക്കും അത്. അതിനുശേഷം 27-ാം തീയതി പുലർച്ചെ മാലിയും ഇക്വറ്റോറിയൽ ഗുനിയയും തമ്മിൽ ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിൽ ഏറ്റുമുട്ടുന്നു. ഇനി വേൾഡ് കപ്പ് ക്വാളിഫയറിലേക്ക് വരാം. 27-ാം തീയതി ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം 2:40 ഓസ്ട്രേലിയയും വിയറ്റ്നാമും തമ്മിൽ ഏഷ്യൻ മേഖലയിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ കളിക്കുന്നത്. അന്ന് വൈകിട്ട് 3:30 ജപ്പാനും ചൈനയും തമ്മിൽ കളിയുണ്ട്. അന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 5:30 ലബനനും കൊറിയയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. പിന്നീട് അന്ന് രാത്രി ഇന്ത്യൻ സമയം 8:00 ഇറാനും ഇറാഖും തമ്മിൽ വേൾഡ് കപ്പ് ക്വാളിഫയർ കളിക്കുന്നു. 8:30 UAE സിറിയയും തമ്മിൽ കളിയുണ്ട്. 10:45 സൗദി അറേബ്യയും ഒമാനും തമ്മിൽ കളിയുണ്ട്. 28-ാം തീയതി പുലർച്ചെയാണ് കോൺമെബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ നടക്കുന്നത്. പുലർച്ചെ ഇക്വഡോറും ബ്രസീലും തമ്മിൽ, പുലർച്ചെ ഇന്ത്യൻ സമയം 2:30 കാനറികൾ ഇക്വഡോറുമായിട്ട് ഏറ്റുമുട്ടുന്നത്. ഇക്വഡോറിൻ്റെ മൈതാനത്താണ് കളി നടക്കുന്നത്. അന്ന് പുലർച്ചെ 5:45 കൊപ്പ അമേരിക്കയിലെ ജേതാക്കളായ, സൗത്ത് അമേരിക്കൻ ജേതാക്കളായ അർജൻറ്റീന കളിക്കാനിറങ്ങുന്നത്. എതിരാളികൾ ചിലിയാണ്. ചിലിയുടെ മൈതാനത്താണ് കളി നടക്കുക. അതിന് ശേഷം പിന്നീട് 29-ാം തീയതി രാത്രി ഇന്ത്യൻ സമയം 9:30 ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിൽ ഗാംബിയയും കാമറൂണും തമ്മിൽ കളിയുണ്ട്. 30-ാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 ബുർക്കിന ഫസോയും ടുണീഷ്യയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അങ്ങനെ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. പിന്നീട് ഫെബ്രുവരി 1-ാം തീയതിക്ക് വരുമ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ, ഏഷ്യൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ജപ്പാനും സൗദി അറേബ്യയും തമ്മിൽ വൈകിട്ട് ഇന്ത്യൻ സമയം 3:40 ഏറ്റുമുട്ടുന്നു. അന്ന് 5:30 ലബനനും ഇറാഖും തമ്മിൽ കളിയുണ്ട്. അതേ സമയത്ത് തന്നെ വിയറ്റ്നാമും ചൈനയും തമ്മിൽ കളിക്കുന്നു. അന്ന് 7:30 സിറിയയും കൊറിയയും തമ്മിലുള്ള കളി നടക്കുന്നത്. അന്ന് 8:00 ഇറാനും UAE തമ്മിൽ ഏറ്റുമുട്ടുന്നു. അന്ന് 9:30 ഒമാനും ഓസ്ട്രേലിയയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. 2-ാം തീയതി പുലർച്ചെയാണ് പിന്നീട് കോൺമെബോൾ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളുള്ളത്. പുലർച്ചെ ഇന്ത്യൻ സമയം 5:00 അർജൻറ്റീന കൊളംബിയയെ നേരിടുന്നു. അർജൻറ്റീനയുടെ മൈതാനത്താണ് കളി നടക്കുന്നത്. 2-ാം തീയതി രാവിലെ ഇന്ത്യൻ സമയം 6:00 ബ്രസീലിൻ്റെ കളിയുള്ളത്. എതിരാളികൾ പരാഗ്വേയാണ്. അങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് വമ്പൻ മത്സരങ്ങൾ കടന്നു വരുന്ന ദിവസങ്ങളാണിത്. കോൺമെബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളുടെ ആ ഒരു നിലവിലുള്ള പോയിൻ്റ് ടേബിളൊക്കെ എല്ലാവർക്കും അറിയാം. ബ്രസീലും അർജൻറ്റീനയും ഓൾറെഡി വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞതാണ്. 13 കളികളിൽ നിന്ന് 35 പോയിൻ്റോടെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ സൗത്ത് അമേരിക്കൻ മേഖലയിൽ ഒന്നാമത് നിൽക്കുമ്പോൾ, അത്രയും കളികളിൽ നിന്ന് 29 പോയിൻ്റോടെ അർജൻറ്റീന രണ്ടാമത് നിൽക്കുകയാണ്. ഇക്വഡോറിന് 14 കളികളിൽ നിന്ന് 23 പോയിൻ്റുണ്ട്, അവരാണ് മൂന്നാമത്. കൊളംബിയയ്ക്ക് 14 കളികളിൽ നിന്ന് 17 പോയിൻ്റുണ്ട്. ഒപ്പം തന്നെ പെറുവിനും 17 പോയിൻ്റുകളുണ്ട്. ചിലിയും ഉറുഗ്വായും 16 പോയിൻ്റുകളുമായിട്ട് തൊട്ട് പുറകിലുണ്ട്. ഓർക്കുക, സൗത്ത് അമേരിക്കൻ മേഖലയിൽ നിന്ന് 4 ടീമുകളാണ് വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കുക. ആ 5-ാമത്തെ ടീമിന് പ്ലേ ഓഫിലേക്കായിരിക്കും അവസരമുണ്ടാവുക. ഏതായാലും ഇനി വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ അതിൻ്റെ ഒരു ആവേശത്തിൻ്റെ പരകോടിയിലേക്ക് കടക്കുകയാണ്. ആരാധകരും അത് കാത്തിരിക്കുന്നു. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.